സീരിയൽ നടൻ കൃഷ്ണഗോപാലിനോട് സ്നേഹമുള്ള ഒരേ ഒരു പത്രമേ ഉള്ളൂ കേരളത്തിൽ, അത് കേരള കൗമുദിയാണ്. ആലത്തൂരിൽ ടി എൻ സരസുവിന്റെ പേര് സ്ഥാനാർത്ഥിയെ വന്നപ്പോഴും കേരള കൗമുദി പറഞ്ഞത് സരസുവെത്തി, ഇനി ആലത്തൂരിൽ തീ പാറുന്ന പോരാട്ടത്തിന് തുടക്കമായെന്നാണ്. എന്നിട്ട് സരസു ഇപ്പോഴും ഫിനിഷിംഗ് പോയിന്റിൽ തന്നെ നിൽക്കുകയാണ്. എവിടെ തുടങ്ങണം, എങ്ങോട്ട് പോകണം എന്ന ആശങ്ക തെല്ലൊന്നുമല്ല എസ് എഫ് ഐയെ മാത്രം തെരു പറഞ്ഞ് മണ്ഡലത്തിൽ ഇറങ്ങിയ സരസുവിന്. പിന്നെ ഇതാ കൊല്ലത്തെ കാര്യം. കൊല്ലത്ത് ബി ജെ പിയുടെ സർജിക്കൽ സ്ട്രൈക്കാണ് കൃഷ്ണകുമാർ എന്നാണ് കേരള കൗമുദിയുടെ ആ വമ്പൻ പ്രഖ്യാപനം. ബി ജെ പിയുടെ ഭാഗത്തേക്ക് ജന്മഭൂമിക്കും അപ്പുറം ചാഞ്ഞു ചാഞ്ഞു പോകുന്ന കേരള കൗമുദി തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിനം വരെ കൃഷ്ണകുമാറിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്തൊക്കെയാണെന്ന് എഴുത്ത് തുടരണം. അല്ലാതെ പാതി വഴിയിൽ കൈവിട്ട് കളയരുത് തിരുവനന്തപുരം ഈസ്റ്റിൽ മത്സരിച്ചപ്പോൾ ആ പാവത്തോട് കാട്ടിയതുപോലെ. എൻ ഡി എ സ്ഥാനാർത്ഥിയായി നടനും ബി ജെ പി ദേശീയ കൗൺസിൽ അംഗവുമായ ജി കൃഷ്ണകുമാറിനെ ഏറ്റവും ഒടുവിലത്തെ പട്ടികയിൽ ബി ജെ പി പ്രഖ്യാപിച്ചതോടെ വിയർത്തു തുടങ്ങിയത് എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ്. കാരണം തൃശൂരിൽ സുരേഷ് ഗോപി ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന പുകലുകൾ ഇന്ന് രാജ്യപ്രസിദ്ധമാണ്. ഇനി ബി ജെ പി സ്ഥാനാർത്ഥിയായി വന്ന കൃഷ്ണകുമാർ എങ്ങനും വല്ലതുമൊക്കെ വിളിച്ചു പറയുമോ എന്ന പേടിയാണ് ഇപ്പോൾ പ്രേമചന്ദ്രന്. ഇനിയിപ്പോൾ കൃഷ്ണകുമാർ എത്തിയ സ്ഥിതിക്ക് പ്രധാനമന്ത്രിയുമായുള്ള അന്നത്തെ വിരുന്ന് ചർച്ച എന്തായിരുന്നു എന്ന്, രണ്ടു വോട്ടെങ്കിൽ രണ്ടു വോട്ട്, അത് മണ്ഡലത്തിൽ കൂടുതൽ കിട്ടാൻ വേണ്ടി കൃഷ്ണകുമാർ പരസ്യമായി വിളിച്ചു പറഞ്ഞേക്കും എന്നാണ് പ്രേമന്റെ പേടി. പണ്ടും പ്രേമചന്ദ്രനെ ഇതുപോലെ മണ്ഡലത്തിട്ട് പണിതിട്ടുണ്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അന്ന് എട്ട് നിലയിൽ പൊട്ടി. അന്ന് അത് ചെയ്തത് സി പി എം ആണെന്നാണ് പ്രേമചന്ദ്രൻ പുറത്തു പറയുന്നത്. പക്ഷേ ഇപ്പോൾ തോളോട് തോൾ ചേർന്ന് പ്രചരണത്തിന് സഹായിക്കാൻ നിൽക്കുന്ന ഒരു പഴയ എം എൽ എ ആണ് ഇതിന് പിന്നിലെന്ന് പ്രേമചന്ദ്രനെ വ്യക്തമായി അറിയെങ്കിലും അതിപ്പോൾ പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥ. കാരണം സാമ്പത്തിക സ്ഥിതി അടക്കം പരമദയനീയമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് പ്രേമചന്ദ്രനും. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും കൊല്ലത്തോട് ബി ജെ പി നൃത്തം കാര്യമായ പരിഗണന പോലും കാട്ടിയിരുന്നില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രൻ ജയിച്ചപ്പോൾ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി പൊട്ടിക്കരഞ്ഞത് എല്ലാവരും കണ്ടതാണ്. തന്റെ വോട്ട് കൂടി പാർട്ടി പ്രേമചന്ദ്രന് മറിച്ചു എന്ന് അന്നാ സ്ഥാനാർത്ഥി പരസ്യമാക്കിയപ്പോൾ ക്ഷീണം പക്ഷെ യു ഡി എഫ് ആയിരുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി നടനുമായ എം മുകേഷിനൊപ്പം എത്തിപ്പെടാനുള്ള പ്രേമചന്ദ്രന്റെ അവസാനവട്ട ശ്രമങ്ങൾക്കിടയിലാണിത് കൃഷ്ണകുമാറിന്റെ ഈ വരവ്. കൊല്ലത്ത് ഇടതുവലത് മുന്നണി സ്ഥാനാർത്ഥികൾ മണ്ഡലത്തുടനീളം ഒന്നിലേറെ തവണ ചുറ്റിക്കറങ്ങിയപ്പോഴും തങ്ങളുടെ സ്ഥാനാർത്ഥി ആരെന്നറിയാതെ പ്രചരണം പോലും തുടങ്ങാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ബി ജെ പിയുടെ ജില്ലാ പ്രവർത്തകർക്കും. പ്രേമചന്ദ്രനും കൃഷ്ണകുമാറും നായർ സമുദായങ്ങളാണെന്നതിനാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രന് വോട്ട് ചെയ്ത ബി ജെ പി അനുഭാവമുള്ള നായർ വോട്ടുകൾ ഇത്തവണ പ്രേമചന്ദ്രനെ കൈവിട്ട് കൃഷ്ണകുമാർ ലഭിക്കുമെന്നതാണ് ബി ജെ പിയുടെ ഒരു പ്രവചനം. അതാണിപ്പോൾ യു ഡി എഫിന്റെ ആശങ്കയും. കഴിഞ്ഞ തവണത്തെ നായർ വോട്ടുകൾ പ്രേമചന്ദ്രന് ലഭിക്കുമോ അതോ കുറെ വോട്ടുകളെങ്കിലും കൃഷ്ണകുമാറിന് പോകുമോ എന്നതാണ് യു ഡി എഫിന്റെ ആശങ്ക. അങ്ങനെയുള്ള കുറെ വോട്ടുകൾ കൃഷ്ണകുമാർ ലഭിച്ചാൽ പ്രേമചന്ദ്രന്റെ 2019 ഭൂരിപക്ഷത്തിൽ ഗണ്യമായ ഇടിവുണ്ടായിരിക്കാം. കൃഷ്ണകുമാർ കാര്യമായ വോട്ട് സമാഹരിച്ചാൽ അത് ആർക്കാകും അനുകൂലമായി മാറുന്നത് എന്നതിനെ ആശ്രയിച്ചാകും ഇരുവരിൽ ആര് മുന്നിലെത്തുമെന്ന് തീരുമാനമാകുക. അത് യു ഡി എഫും ബി ജെ പിയും ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ എന്നാണ് എൽ ഡി എഫ് ക്യാമ്പിന്റെ നിലപാട്. പ്രേമചന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ആർ എസ് പിയുടെ നില അതീവ പരിങ്ങലിലാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ടൊക്കെയൊരു ഒറ്റയാൾ പോരാട്ടമാണ് പ്രേമചന്ദ്രന്റേത് ഇപ്പോൾ കൊല്ലത്ത്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അത് തന്നെയായിരുന്നു അവസ്ഥ. പിന്നെ സഹായം വരേണ്ടത് പ്രധാനമായും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. കോൺഗ്രസിൽ നിന്നും പ്രേമചന്ദ്രന് എന്തായാലും സാമ്പത്തികമായി സഹായം ലഭിക്കുമോ എന്ന കാര്യം ഇപ്പോഴും സംശയത്തിലാണ്. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഫണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളോടും തനിയെ പോയി പിരിച്ചുകൊള്ളാനാണ് എ ഐ സി സിയുടെ നിർദ്ദേശം. അതുകൊണ്ട് സാമ്പത്തികമായി പ്രേമചന്ദ്രൻ പിന്നോക്കം പോയത് സ്വാഭാവികം. എന്തായാലും കൃഷ്ണകുമാർ എത്തിയത് കൊണ്ട് മലയാളത്തിലെ താരനിര കൊല്ലത്തെ പ്രചരണത്തിലെത്തും എന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് നടൻ കൃഷ്ണകുമാർ. സാമ്പത്തികമായി ഇപ്പോൾ തകർന്നു നിൽക്കുന്ന ദേശീയ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ യാതൊരു വഴിയുമില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ കൊല്ലത്തെ പ്രേമചന്ദ്രന്റെ നിലയും പരിങ്ങലായി കഴിഞ്ഞു.